ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുന്നു വെൽഡോമീറ്ററിന്റെ കണക്കനുസരിച്ച് ഒരു കോടി ലക്ഷത്തി പേർക്കാണ് ഇതുവരെ കോവിഡ് രോഗം സ്ഥിരീകരിച്ചത് മരണസംഖ്യ അഞ്ചു ലക്ഷത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് അമേരിക്കയിലാണ് സ്ഥിതി ഏറ്റവും ഗുരുതരം അമേരിക്കയിൽ അറുപത്തിയേഴായിരത്തിലധികം പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ രോഗികളുടെ എണ്ണം മുപ്പത്തിയേഴ് ലക്ഷത്തി അറുപത്തിയാറായിരത്തി അറുന്നൂറ്റിയഞ്ചായി ഒരു ലക്ഷത്തി നാല്പത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരാണ് യു എസിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് പതിനേഴ് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴു പേർ സുഖം പ്രാപിച്ചു ബ്രസീലിലും സ്ഥിതി ആശങ്കാജനകമാണ് ഇരുപത് ലക്ഷത്തി നാല്പത്തിയെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴു പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് മരണസംഖ്യ എഴുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടായി ഉയർന്നു പതിമൂന്ന് ലക്ഷത്തി അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ രോഗമുക്തി നേടി ഇന്ത്യയിലും കോവിഡ് ബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ് രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം കടന്നു വേൾഡോമീറ്ററിന്റെ കണക്കുപ്രകാരം മരണസംഖ്യ മുന്നൂറ് പിന്നിട്ടു ആറ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എഴുപത്തിയെട്ട് പേർ സുഖം പ്രാപിച്ചു അതേസമയം രാജ്യത്തെ എൺപത് ശതമാനം കോവിഡ് രോഗികളും വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജീവൻ